കോട്ടയത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണ്ണാർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലാണ് H5N1 സ്ഥിരീകരിച്ചത്. പ്രതിരോധ നടപടികളുടെ ഭാഗമായി 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിക്കും. മിഥുനുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. 9000 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ H5N1 സ്ഥിരീകരിക്കുകയായിരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷിപ്പനി ബാധിത മേഖലയായി ഇതോടുകൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽത്തോട്ടത്തിൽ അടിയന്തരമായി ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ അണുനശീകരണം നടത്താനുള്ള മറ്റു നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദുരിതകർമ്മ സംഘമാണ് പക്ഷികളെ ദയാവധം ചെയ്യുന്നതിനടക്കമുള്ള മറ്റേ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ 2021 നിർദ്ദേശങ്ങളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്, അതിനനുസരിച്ചായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കും. മണർകാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ 2, 3 വാർഡുകളിലെയും കോഴി, താറാവ്, കാട, മറ്റു വളർത്തു പക്ഷികൾ, ഇവിടെ മുട്ടയും ഇറച്ചിയും അതുപോലെ തന്നെ കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും എല്ലാം വിൽപ്പനയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികളെല്ലാം മറ്റൊരു അറിയിപ്പ് ഉണ്ടാക്കുന്നത് വരെ പൂർണ്ണമായി നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരീക്ഷണ മേഖല ഉൾപ്പെടുന്ന മണർകാട്, പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ മറ്റു വാർഡുകളിലും കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളിലും വിജയപുരം, തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര, അതിരമ്പുഴ, അയർക്കുന്നം, കിടങ്ങൂർ, അകലക്കുന്നം അടക്കമുള്ള നിരവധി പഞ്ചായത്തുകളിലെയും വ്യാഴാഴ്ച മുതൽ മെയ് 19, 29 വരെ 7 ദിവസത്തേക്ക് കോഴി, താറാവ്, മറ്റ് വളർത്തു പക്ഷികൾ എന്നിവയുടെ വിൽപ്പനയുമെല്ലാം കടത്തലും നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ശരി, കോട്ടയത്ത് നിന്ന് മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.